തിരുവമ്പാടി നിയോജക മണ്ഡലം പട്ടയ അസംബ്ലി മുക്കത്ത് ചേർന്നു. സംസ്ഥാനത്ത് പട്ടയ വിതരണം ഊർജിതമാക്കുന്നതിനും അവ സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിനുമായി രൂപീകരിച്ച പട്ടയ മിഷന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. EMS ഓഡിറ്റോറിയത്തിൽ നടന്ന പട്ടയ അസംബ്ലി ഡിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 12 വില്ലേജുകളിലായി ഇനിയും ഭൂമി സംബന്ധിച്ച അവകാശ രേഖകൾ ലഭിക്കാത്തവർക്കായി അവ ലഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനാണ് തിരുവമ്പാടി മണ്ഡലം പട്ടയ അസംബ്ലി നടന്നത്. മുക്കം EMS ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. സംസ്ഥാനത്ത് പട്ടയ വിതരണം ഊർജിതമാക്കുന്നതിനും അവ സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിനുമായി രൂപീകരിച്ച പട്ടയ മിഷന്റെ ഭാഗമായാണ് പട്ടയ അസംബ്ലി ചേർന്നത്. വിവിധ വില്ലേജുകളിലെ 4 സെന്റ് കോളനി, ലക്ഷം വീട്, പട്ടികജാതി പട്ടികവർഗ കോളനി, പുറമ്പോക്ക്, ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങൾ ഇനിയും എത്ര ലഭ്യമാക്കാനുണ്ടെന്ന കണക്കുകൾ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും യോഗത്തിൽ വിശദമാക്കി. അപേക്ഷകൾ സ്വീകരിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനും വില്ലേജ് തല സമിതികൾ കാര്യക്ഷമമാക്കുന്നതിനും യോഗം തീരുമാനമെടുത്തു. സർക്കാർ തലത്തിൽ തീരുമാനമാവേണ്ട വിഷയങ്ങൾ സത്വര നടപടികൾക്കായി ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു. നിയോജക മണ്ഡല തലത്തിൽ MLA ചെയർമാനും താമരശ്ശേരി തഹസീൽദാർ കൺവീനറുമായുള്ള സമിതി പ്രവർത്തനങ്ങൾ വിലയിരുത്തും. 140 നിയമസഭാ മണ്ഡലങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ഡലത്തിൽ ഒരു നോഡൽ ഓഫീസർ എന്ന നിലയിൽ ഒരു തഹസിൽദാരിൽ കുടയാത്ത ഒരാൾക്ക് ചുമതല കൊടുത്ത് നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും വില്ലേജ് ഓഫീസർമാരെയും ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗമാണ് ഇന്നിവിടെ നടന്നത്. ഇതിൽ പട്ടയം കിട്ടേണ്ടുന്ന അപേക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച നടത്തി. എല്ലാ ഭൂമിക്കും രേഖ നൽകുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അത് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി ഇവിടെ വിളിച്ചു ചേർത്തത്. അതിനുശേഷം വില്ലേജ് തല ജനകീയ സമിതികൾ കൂടി ഇന്ന് ചർച്ച നടത്തിയ വിഷയങ്ങൾ വില്ലേജ് തല ജനകീയ സമിതിയിൽ കൂടി ചർച്ച നടത്തി എല്ലാവർക്കും രേഖ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ മലയോര മേഖലയിൽ തോട്ടഭൂമി സംബന്ധമായ വിഷയങ്ങൾ, ഫോറസ്റ്റ് സംബന്ധമായ വിഷയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മംഗലശ്ശേരി തോട്ടം പോലെയുള്ള, ചെറുപ്പനാട് വനഭൂമി പോലെയുള്ള പ്രദേശങ്ങളിൽ പട്ടയ വിഷയങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഇത്തരം യോഗങ്ങളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത്തരം കാര്യങ്ങൾ ഉന്നതതല യോഗങ്ങൾ, താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലുമുള്ള യോഗങ്ങളിൽ ചർച്ച ചെയ്ത് അത്തരം വിഷയങ്ങൾ കൂടി പരിഹരിച്ച്, പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന ആളുകളുണ്ട്, അത്തരം വിഷയങ്ങൾ കൂടി പരിഹരിച്ച് സമ്പൂർണ്ണമായി പട്ടയം വിതരണം ചെയ്യുക എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള യോഗമാണ് ഇതിവിടെ ചേർന്നിട്ടുള്ളത്. പട്ടയ അസംബ്ലി ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മുക്കം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി അധ്യക്ഷയായി. താമരശ്ശേരി തഹസീൽദാർ C സുബൈർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അലക്സ് തോമസ്, മേഴ്സി പുളിക്കാട്ട്, ആദർശ് ജോസഫ് തുടങ്ങിയ ജനപ്രതിനിധികളും റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.